എന്താ ഫുള്ള് തീയക്കെട്ട് ഫുള്ള് സെറ്റായിട്ട് നിൽക്കുക. അടിപൊളിയല്ലേ? ഫിറോസും എല്ലാരും പോയി, അവരൊക്കെ മിസ്സായി. ഹായ് ഗായ്സ്, ദിസ് ഇസ് യുവർ ഡ്രീം റൈഡർ ഹിയർ. അപ്പോൾ സോ നമ്മൾ ഇപ്പോൾ ട്രാവൽ സ്റ്റോറി വീഡിയോസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മുഹമ്മദ്. സ്പ്ലെൻഡർ, ഈ കാണുന്ന സ്പ്ലെൻഡർ ബൈക്കിൽ ഞാനൊരു ഹിമാലയ റൈഡ് പോയിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് വൈസിൽ കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ താഴെ പോയിട്ട് എപ്പിസോഡ് 1 മുതൽ കണ്ടു തുടങ്ങാം. അതുപോലെ തന്നെ എൻ്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ ഒക്കെ ലൈവ് വീഡിയോസ് ഫേസ്ബുക്ക് പേജിൽ എല്ലാ ദിവസവും 5 മണിക്ക് യൂട്യൂബിൽ വരുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈവനിങ് 5 മണിക്കാണ്. എല്ലാവരും ഫേസ്ബുക്ക് പേജിൽ കയറാം, പേജിൽ കയറി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി തുടങ്ങാം. ഞങ്ങളങ്ങനെ സോനാമർഗിൽ നിന്ന് പോയി, കുറച്ച് പോയിട്ടുള്ളൂ, ഏകദേശം ഒരു 10-12 കിലോമീറ്റർ പോയി, അവിടെ ബ്ലോക്കിൽ പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ 4-5 മണിക്കൂർ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. നല്ല മുട്ടൻ പണിയായി പോയി, കാരണം രാവിലെ ഞങ്ങൾ സോനാമർഗിൽ നിന്ന് ഫുഡും ഒന്നും കഴിക്കാണ്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉള്ള ലോറിക്കാരൊക്കെ, ഒരുപാട് ലോറിക്കാരുണ്ട്. നമ്മളെ എന്താ പറയുക, ജമ്മുന്ന് ലേക്ക് ലോഡേറ്റ് പോണവരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഫുഡും കാര്യങ്ങളൊക്കെ അവരെ അടുത്തുനിന്ന് ഷെയർ ചെയ്ത് കഴിച്ചിട്ടാണ് വയറൊന്ന് നിറച്ചെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒന്ന് സെറ്റാക്കിയത്. കാരണം അത്രയ്ക്ക് വിശപ്പായിരുന്നു ആ സമയത്ത്. പിന്നെ അവർ തന്ന ആപ്പിളും അതേപോലെ മിച്ചറും ഇവർ കൊണ്ടുവന്ന, നമ്മുടെ ആദർശൻ്റെ വൈഫും അതേപോലെ സുമിത്തൊക്കെ കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് വയറ് ഏകദേശം ഓക്കെ. എന്നാലും ഭയങ്കര ക്ഷീണമായിരുന്നു ആ സമയത്ത്, കാരണം ഒന്നാമത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ തണുപ്പായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ആ ലോറിയിൽ കയറിയിട്ട് കുറച്ച് നേരം കിടന്നും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ത്രില്ലടിച്ച് വരിക എന്ന് പറയാം, ഞാൻ ഒരു ദിവസം സ്റ്റോറി മുടക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ അത്രയും കോൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെ വികാരം മനസ്സിലാവും. കാരണം നമ്മുടെ എന്താ പറയുക, വീഡിയോസ് അധികം വ്യൂസ് ഇല്ലെങ്കിലും 2000 കവിഞ്ഞ ആൾക്കാർ കുറയാറില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ 2000 ആൾക്കാർ ഫസ്റ്റ് തൊട്ടേ കണ്ടിന്യൂസ് കാണുന്നവരാണ്. അപ്പോൾ അവർക്കിത് ഒഴിവാക്കാൻ പറ്റണില്ല. സോ ഞാൻ ഒരു ദിവസം ഒഴിവാക്കാണ്ട് തന്നെ വീഡിയോ പരമാവധി ഇടും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ അന്ന് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൊക്കെ തേറിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ലേറ്റായിട്ടാവും വരിക. അപ്പോൾ അന്ന് നിങ്ങൾ ചോദിച്ചതിൻ്റെ ആൻസറൊക്കെ ഇന്നാവും കിട്ടുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കലാണ്. അപ്പോൾ കുറേ ആൾക്കാർ വിളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞറിയാം. എനിക്ക് മനസ്സിലാവും, എനിക്ക് ഞാൻ നിങ്ങളെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ എന്താവും എന്നുള്ള ഒരു ഇതായി കറിപ്പി, സീരിയലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് സ്റ്റോറി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നീട്ടി നീട്ടി കൊണ്ടുപോകണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം കഴിഞ്ഞപ്പോത്തിന് ഒരു എനിക്ക് തോന്നുന്നു 2-3 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ഞങ്ങൾ ഓടിയിട്ടുള്ളൂ ആ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത്രയും ഞങ്ങൾ ബാക്കിലായിപ്പോയി. അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് വിട്ട്, റോഡൊക്കെ ഏകദേശം ഓപ്പൺ ആയപ്പോൾ ഫസ്റ്റ് ബൈക്കുകളൊക്കെ വിടുന്നുണ്ട് പറഞ്ഞു. കാരണം ബൈക്ക് ചെറുതായതുകൊണ്ട് സൈഡിൽ കൂടി പോകും. ലോറിയൊക്കെ അപ്പേ സ്റ്റോപ്പ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ബൈക്ക് വിടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ ഏകദേശം ഒരു സണ്ടർ ഭാഗത്തൊക്കെ ആയിട്ടാണ്. ഞങ്ങൾ വണ്ടിയെടുത്ത് നുഴഞ്ഞു കയറ്റം തുടങ്ങി. അങ്ങനെ അത് ക്രോസ് ചെയ്തിട്ടാണ്, ക്രോസ് ചെയ്തെന്ന് പറയാൻ ഫുള്ള് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് സ്ലൈഡ് വന്നിട്ട്, പിന്നെ അത് മാത്രമല്ല ഇവർ ബ്ലാസ്റ്റ് ചെയ്ത് മൊത്തം ഇടിച്ച് ഫുള്ള് പൊളിച്ച് തമർത്തിക്കണ്. എന്നിട്ടാ മറ്റേ നമ്മളെ ചങ്ങല ഫുൾ ടൂസർ കൊണ്ട് ഫുള്ള് മാന്തി റോഡ് ക്ലിയർ ചെയ്യണം. മിലിറ്ററിക്കാരൊക്കെ ഉണ്ട്, മിലിറ്ററിക്കാരൊക്കെയാണ് അവിടെ മുഴുവൻ സെക്യൂരിറ്റി ഫുള്ള് സംഭവങ്ങൾ നോക്കുന്നത്. ബോർഡർ റോഡുകളല്ലേ. അങ്ങനെ അവിടുന്ന് വിട്ടു. അവിടുന്ന് വിട്ടപ്പോൾ പിന്നെയുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയണത് വേറെ, അത് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ആ കാഴ്ചകളിലൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് പോവാം. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ഫുള്ള് മലകളും കുന്നുകളും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പച്ചപ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് അവിടുന്ന് ഭയങ്കര സന്തോഷമായി കാരണം, ചില മൗണ്ടെയ്ൻസൊക്കെ കാണുമ്പോൾ അറ്റത്തൊക്കെ ഇങ്ങനെ ഫുള്ള് സ്നോ വീണ് കിടക്കണേ നമുക്ക് അത്രയും ദൂരമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് ഇടി കിട്ടുന്നല്ലോ, മഴ പെയ്യോ, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ കുറേ പോയപ്പോൾ വിശക്കാനും തുടങ്ങി, കാരണം നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു ഫുഡല്ല കഴിച്ചത്. അപ്പോൾ അവിടെ ഓടി ഒന്നുമില്ല, മൊത്തം അന്ധകാരമാണ്. കാരണം ഇവരാരും കാണാനുമില്ല, അവരൊക്കെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് അവർ പോയി, ഞാൻ പിന്നെ ഒറ്റക്കായി. അങ്ങനെ കുറേ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നില്ലേ മനു ടോണി ഇവരൊക്കെ. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതുവരെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, ഫുള്ള് ഈ വീഡിയോസ് മാത്രം ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോകില്ല. അപ്പോൾ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഫോട്ടോസ് കുറവായിരുന്നിട്ടാണ്, സോളോ അടിച്ച് പോകുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കുറയും. പിന്നെ അതേപോലെ ഫോട്ടോസ് എടുത്തിരുന്നു ആ സമയത്ത് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഫോണിൽ ഞാൻ വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യും, മൊത്തം ഡിലീറ്റ് ചെയ്യും. അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഫോട്ടോസ് പോയി, അതിന് റിക്കവർ ചെയ്തെടുക്കാനും പറ്റില്ല, കാരണം ഞാൻ കുറേ നോക്കി. അങ്ങനെ എന്ത് ചെയ്തു, അവരെ കണ്ടു. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് അവരോട് പറഞ്ഞു, എടാ ഒരു ഫോട്ടോ എടുത്തായിരുന്നു, അങ്ങനെ നമ്മളെ ടോണി എനിക്ക് ഫോട്ടോസ് എടുത്തു തന്നു. ഞാൻ അവരോട് പറഞ്ഞു അമ്മക്ക് എന്നാൽ വിട്ടാലോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് വിട്ട് അപ്പോൾ അവരെടുത്ത് ബുള്ളറ്റും എഫ് ജി ഒക്കെ ആണ്. അവർ നേരെ ഞാൻ അവരോട് പറഞ്ഞു ഇന്നെ നോക്കണം, ഞങ്ങൾ വിട്ടോണി, കാരണം ഇതിന് ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവർ നോക്കടാ എന്ന് വി, അല്ലെങ്കിൽ എന്താ അറിയുക, നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളും കൂടെ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടാൻ പാടില്ല. അങ്ങനെ അവർ പോയി, ഞാൻ പിന്നെ കുറേയൊക്കെ സ്ട്രെയിറ്റ് റോഡ് ഔട്ടാണ്, പിന്നെ കുറച്ച് കയറ്റം വരും, പിന്നെ ഫുൾ ഇറക്കം. ഇറക്കൊക്കെ വരുമ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് പോകും. അങ്ങനെ കുറച്ച് നാളെ എത്തിയപ്പോൾ കാർഗിൽ വാറിൻ്റെ മെമ്മോറിയൽ, അവിടെ ഒരു സംഭവമുണ്ട് കാർഗിൽ വാറിൻ്റെ മെമ്മോറിയൽ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഉണ്ടാവില്ല. ഷൂട്ട് ചെയ്തിരുന്നു ആ സമയത്ത്, പക്ഷേ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി ആ സമയത്ത് തന്നെ. അങ്ങനെ കാർഗിൽ വാറിൻ്റെ മെമ്മോറിയൽ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാർഗിലെ ധീര ജവാന്മാർക്ക് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ അവിടേക്ക് നോക്കിയപ്പോഴോ ചെമ്പൻ, കണ്ണൻ, പ്രദീപ് എല്ലാവരും ഉണ്ട്. പ്രദീപിൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ പ്രദീപിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ടെൻഷൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും നല്ല ജോലിയായിട്ട് യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ പ്രദീപ് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതൊരു ടെൻഷൻ ഉണ്ടാവില്ല, കാരണം എനിക്ക് ഞങ്ങളൊക്കെ ആ സമയത്ത് ഇവനെ തിരയൽ തന്നെയാണ് മെയിൻ പരിപാടി. എല്ലായിടത്ത് നോക്കും, കാണുന്നവരോടൊക്കെ ചോദിക്കും പ്രദീപിനെ ഇങ്ങനെ ഒരാളെ കണ്ടിരുന്നാണ്. കാരണം കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ പ്രദീപിനെ കുറിച്ച് പറയാത്തതെന്ന്. പ്രദീപിനെ ഇന്നും നാളെയൊന്നും കിട്ടൽ ഉണ്ടാവില്ല, കാരണം അവൻ ഞങ്ങൾ അത്രയും തിരയുണ്ട്. കാരണം അവൻ എവിടെയാണ്, എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. കാരണം ഞങ്ങളടുത്ത് ഫോൺ കോൾ ചെയ്യാനോ ഫോണും ഇല്ല, കോളിങ്ങും ഇല്ല, നെറ്റ്വർക്കും ഇല്ല, ആരെ വിളിക്കും. പോലീസുകാരാണെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞാൽ തിരിച്ച് വിളിക്കാനാണെങ്കിൽ ഞങ്ങളെടുത്ത് ഫോൺ ഓണായി കിടക്കണ്ട. എൻ്റെ BSNL നമ്പറാണ് കൊടുത്തത്. അവിടെ BSNL എന്തു പറയുക, ഫുള്ള് കട്ടാണ് ആ സമയത്ത്. 370 Article 370 ഒഴിവാക്കിയതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബന്ധമാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പ്രദീപിനെ കിട്ടുന്നുണ്ട്, അപ്പോൾ പ്രദീപിൻ്റെ കഥയും നമുക്ക് കേൾക്കാം. അത്രയും ദിവസം പ്രദീപ് എന്ത് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, എവിടെയായിരുന്നു, എവിടെ പെട്ട് കിടക്കായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, അതിലേക്കൊക്കെ വരും. അങ്ങനെ ഏകദേശം എന്ത് പറയാം, ഞങ്ങൾ കാർഗിൽ, ഞാൻ ആ കാർഗിൽ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിൽ ഇവർ ചെമ്പനും റാഷിക്കും എല്ലാവരും ഉണ്ട്, എല്ലാവരും വണ്ടിയുണ്ട്. അപ്പോൾ അവിടെ കുറേ ബൈക്ക്സ് നിർത്തിയിട്ടുണ്ട്, കാരണം വരുന്ന റൈഡേഴ്സ് മുഴുവൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ, കാരണം അത് മാത്രമേ അവിടെ ഹോട്ടലായിട്ടുള്ളൂ. ആ ഹോട്ടൽ നടത്തുന്നത് മിലിറ്ററിക്കാരാണ്, മിലിറ്ററിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിർത്തി ആ ഹോട്ടലിനെ, അവിടെ ഹോട്ടലിൽ കയറിയപ്പോൾ ഇവരൊക്കെ ഫുഡ് അടി തുടങ്ങിയിരിക്കണേ. ഒരാൾ ഓംപ്ലേറ്റ്, പിന്നെ നമ്മളെ ചിക്കൻ മോമോ, വെജ് മോമോ ഒക്കെ ഉണ്ടല്ലോ, അത് മോമോ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണ്ടേ, നമ്മൾ ഫിറോസ് അത് കഴിക്കണ്ടേ, ബിസ്ക്കറ്റ് അങ്ങനത്തെ, പിന്നെ ന്യൂഡിൽസ് അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ. അല്ലാതെ ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ, മട്ടൻ അതൊന്നും ആ വക ഒരു പരിപാടിയില്ല. എന്താ പറയുക, ഈ പാക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, മോമോ ഐറ്റംസും ഉണ്ടാവും, ഓംപ്ലേറ്റും ഉണ്ടാവും, അതേപോലെ ന്യൂഡിൽസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ റാഷിക്ക് ഇവരൊക്കെ ന്യൂഡിൽസ് കഴിക്കണ്ടേ, ഞാനൊന്നും നോക്കില്ല, കയറി ഓർഡർ ചെയ്യലന്നെ. കാരണം ഓർഡർ ചെയ്താൽ കിട്ടാനും കുറച്ച് താമസം എടുക്കും, കാരണം അത്ര ആൾക്കാരാണ്. അവിടെ വെച്ച് ഞങ്ങൾ പൊന്നാനിയിലുള്ള ഒരു ടീമിനെ കണ്ടിട്ടാണ്, മലയാളീസ്. ആ മലയാളീസ് എന്ന് പറഞ്ഞാൽ പൊന്നാനിക്കാരാണ്. അപ്പോൾ അവർ തിരൂര്, ഞാൻ തിരൂരാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങളുടെ അഭിമാനമാണ് ദാസാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ഇതൊക്കെ ആക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഞാൻ പുകയത്ത് പറയല്ല. അപ്പോൾ അവർ കാരണം സ്പ്ലെൻഡറായിട്ട് എനിക്ക് ആ സമയത്ത് ലേശം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ലേല എത്തണ്ടേ, ഇത് ഇവിടുന്ന് മിസ്സിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊരു വിഷയമല്ല എന്നുള്ള ഒരു ഇതിൽ. ഏതായാലും വന്നു, ഇനി കണ്ടിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ച് അത് തന്നെ കളി. അങ്ങനെ എന്ത് ചെയ്ത്, അവിടുന്ന് ഏകദേശം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ അറിയാം, മുകളിൽ ഒരു സ്ലാബ് പോലത്തെ സംഭവം, അതിൻ്റെ അടിക്ക് വലിയൊരു കുഴി, നമ്മൾ ക്ലോസറ്റും കുഴി പോലത്തെ അങ്ങനത്തെ ഒരു ടോയ്ലറ്റ്. എന്താത്ര പേടിയോ, അതിൻ്റെ മുകളിൽ ഇരുന്ന് പൊളിഞ്ഞേറ്റ് അടിക്ക് വീണിട്ടുണ്ടായി തീർന്ന്.
അങ്ങനത്തെ ഒക്കെ ഒരു ടോയ്ലറ്റ് കയറി അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടാം. അല്ലാതെ നമ്മൾ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്നും അവിടെ കിട്ടില്ല. ഇവിടുത്തെ കപ്സേ ആവില്ല അവിടെ. കാരണം അവിടെ ഒരു ഒരു റൂമാണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ സെൻറ്ററിലൊരു ഒരു ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും. ആ റൂം നിൽക്കുന്നത് ഒരു കുഴിൻ്റെ മുകളിലേക്കാണ്. അങ്ങനത്തെ സെറ്റപ്പാണ്. ചിലപ്പോൾ നമുക്ക് പേടിയാവും, ആ നമുക്ക് കൂടി പൊളിഞ്ഞാണ്ട് താഴേക്ക് വീഴുമെന്ന് എനിക്ക് തോന്നും. അങ്ങനത്തെ ഒരു സംഭവമാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വണ്ടിയെടുത്ത് ഞാൻ വിട്ട് കുറേ 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 പോയി. പോയപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അത് ഞാൻ മറ്റേ ബ്രിഡ്ജൊക്കെ വന്നിട്ടാണ്. എന്താ പറയുക, നമ്മളെ ഞാനതുവരെ വീഡിയോസിലും അങ്ങനത്തെ ഇതിലൊക്കെ കണ്ടിട്ടുള്ള മറ്റേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അവിടെ വെൽക്കം ടു കാർഗിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡിൽ. അങ്ങനെ കുറേ ആണ്ട് ഇങ്ങനെ പോയി 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 നല്ല കാഴ്ചകളൊക്കെ സൂപ്പർ സൂപ്പർ കാഴ്ചകൾ. കാരണം ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഒരു ആളും മനുഷ്യനും ഉണ്ടാവില്ല. നമ്മൾ അവിടെയൊക്കെ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ട തന്നെ. പിന്നെ അങ്ങനെ രാത്രിക്കായി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ടെൻ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. ഒരാളും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് പോണ മിലിറ്ററി വണ്ടികളൊക്കെ ഒരു ആശ്വാസം. അവർ എന്ത് ഹെൽപ്പും ചെയ്യും. ഇപ്പം നമ്മളടുത്ത് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവർ വെള്ളം തരും, ഫുഡ് തരും. വേണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകും. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കരുത് കേട്ടോ. കാരണം ഹെൽപ്പ് ചെയ്യാൻ മിലിറ്ററിക്കാരെ വണ്ടികളെ ഇടയ്ക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. എന്നാലും ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. പക്ഷേ യാത്ര കണ്ടിന്യൂ ചെയ്ത് ഒരു മൂന്നാല് സ്റ്റേറ്റ് കഴിയുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ഒരു ധൈര്യം കയറിക്കൂടാണ്ട്. അത് ആ എനിക്ക് കിട്ടിയത് കർണാടക വെച്ചിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റിലെത്തിയപ്പോൾ കർണാടകയിൽ വെച്ചിട്ട്, അന്നാ പഞ്ചറായി ഞാൻ പറഞ്ഞില്ല, അവിടെ വെച്ചിട്ടാണ് എനിക്ക് ആ ധൈര്യം വന്നത്. അത് നമ്മളറിയാതെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് വരുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോയി. ഞാൻ കാസർഗോഡൊക്കെ എത്തിയപ്പോൾ എന്ത് പേടിയായിരുന്നു എനിക്ക് അറിയാം. അതൊക്കെ ഞാനിങ്ങനെ അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി നമുക്ക് ഇതന്നെ പറയാം. അങ്ങനെ എന്ത് ചെയ്ത് വണ്ടി എടുത്ത് വിട്ടപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് വന്നിട്ടാണ്. അപ്പോൾ അവിടെ മിലിറ്ററിക്കാരെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് ഫോൺ മൊബൈലും ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞ് ക്യാമറ ഓഫ് ആക്കാൻ. അങ്ങനെ ഓക്കെ, ക്യാമറ ഓഫ് ആക്കി. എന്നിട്ട് അവിടെ നമ്മളെ ഏതെങ്കിലും ഒരു ഐ കാർഡ്, ആധാറോ എന്തെങ്കിലും പാസ്പോർട്ടോ എന്തെങ്കിലും ഒരു ഐ കാർഡ് കൊടുത്തിട്ട് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നമ്മളെ വണ്ടി നമ്പർ, നമ്മളെ പേര്, ബ്ലഡ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കൊന്നും ഏകദേശം ചിലപ്പോൾ അവിടുന്ന് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരില്ലാത്ത സ്ഥലം. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മൾ ആക്സിഡൻ്റ് ആയി നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ആളെ തിരിച്ചറിയാനുള്ളൊരു എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ആ വീഡിയോ അന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ, ഞാൻ വീട്ടിലെത്തിയിട്ടാണ് ആ വീഡിയോ ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്ത്. അങ്ങനെ അവിടുന്ന് ഞാൻ അതൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്കൊരു പേടിട്ടാണ് പടച്ചോണ. ഇനിയിപ്പോൾ ഇവിടുന്ന് ആണ്ട് പോകുമ്പോൾ ഫുള്ള് കാർഗിലാണ്, കാർഗിൽ വാറൊക്കെ നടന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ വല്ല ഷൂട്ടൗട്ടോ അങ്ങനെ എന്തെങ്കിലും വരുമോ? കാരണം ഇവർ പേരും അഡ്രസ്സൊക്കെ കറക്റ്റ് ബ്ലഡ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് നമ്മളെ വിടുകയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി. പോയപ്പോൾ എനിക്ക് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ നിൻ്റെ തല ഈ ഒരു വൈബിലായിരുന്നു. കാരണം കണ്ടാലും കൊതി തീരാത്തൊരു സംഭവം. ഇങ്ങനെ പോകുമ്പോൾ ദൂരത്തേക്ക് കയറട്ടോ സ്നോ വീണ് എടുക്കണേ. ആ നമ്മൾ പോകുന്ന മലകളൊക്കെ സ്നോ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് അങ്ങനത്തെ സെറ്റപ്പിൽ കയറി. കാരണം നമ്മൾ എത്തണുള്ളൂ അങ്ങോട്ട്. അപ്പോൾ ദൂരത്തായിട്ട് സ്നോ വീണെടുക്കണം ഇങ്ങനെ മലകൾ. അപ്പോൾ അതിപ്പോൾ എത്തും അത് ഇനി എപ്പോഴാണ് ഇത് എത്തൽ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ആയി കാരണം മനസ്സ് മുഴുവൻ. അങ്ങനെ കുറേ എത്തിയപ്പോൾ നമ്മളെ എന്താ പറയുക, ഏകദേശം ഒരുപാട് ഞാൻ പോയിട്ടുണ്ട് ആ റൈഡിൽ. എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 200-300 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ടാവും വണ്ടി ആ ഒരു സമയത്ത്. 200 കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരുപാട് ചില സ്ഥലങ്ങളൊക്കെ ചില ടൗണ് മീൻസ് ചില ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഏരിയകളെത്തും. അവിടെയുള്ള വീടുകളൊക്കെ ഒരു മുകളിലിങ്ങനെ വൈക്കോലുണ്ടല്ലോ, അത് വൈക്കോലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കളിമണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളേ. കാരണം സൈഡിലൊക്കെ കളിമണ്ണ് ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും, ഈ ഇഷ്ടികൻ്റെ ആകൃതിയിൽ വെച്ചിട്ട് കളിമണ്ണ് ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, ഒക്കെ ഡിലീറ്റാക്കി, എല്ലാം ഡിലീറ്റായി പോയി. കുറച്ച് വീഡിയോ, കാരണം 20 മിനിറ്റ് വീഡിയോ എല്ലാ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വണ്ടിയിട്ട് പോകുമ്പോൾ കാശ്മീർ അവിടുത്തെ പെൺകുട്ടികളെ ഞാൻ നടന്നു. അവർക്ക് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ് അവിടുത്തെ പെൺകുട്ടികൾ. എവിടുന്ന് ഞാൻ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ തംസപ്പ് കാണിക്കും ഹേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി. ഇവരാരും കാണാനില്ല, കോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഇല്ല. കാരണം കോളൊക്കെ കട്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി. ഏകദേശം
ഇരുട്ടാവാനായി, രാത്രിയൊക്കെ ആവാനായപ്പോൾ ഞാൻ നമ്മുടെ ടോണിനും ഇവരും കണ്ട്. ടോണിയും നിതീഷ്, വയനാടുള്ള നിതീഷിനെയും മനുവിനെയും അതേപോലെ എറണാകുളത്തുള്ള ടോണിനെയും കണ്ട്. അപ്പോൾ ടോണിയും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇനിയിപ്പോൾ റൂം കിട്ടുമോ ചോദിച്ചു. അപ്പോൾ അത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഇനി സ്ട്രൈറ്റ് ലേ പിടിക്കുകയാണ്, കാരണം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അവർ ജോലി ലീവ് എടുത്ത് വന്നതാണ്, അപ്പോൾ പെട്ടെന്ന് അവർക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ലേ പിടിക്കുകയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നാ നിങ്ങളെ കൂടെ വരാം, പരമാവധി നമുക്ക് പിടിക്കാൻ പറ്റുന്ന പോലെ പിടിക്കാറില്ല. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എനിക്ക് എപ്പോഴാ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ നല്ല റൂം കിട്ടിയാൽ ഞാൻ പോയിക്കോളാറില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് വിടാറില്ല. അപ്പോൾ എൻ്റെ വണ്ടിക്ക് നല്ല മിസ്സിങ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തേ, നിതീഷ് ഫ്രണ്ടിൽ വിട്ട്, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കേട്ടോ എല്ലാവരും. നിതീഷ് ഫ്രണ്ടിൽ വിട്ട്, ടോണി എപ്പോഴും എൻ്റെ ബാക്കിലുണ്ടാവും എഫ് സി എറ്റ്. അങ്ങനെ ഞങ്ങൾ വിട്ട് ഏകദേശം രാത്രിയായി. രാത്രിയായപ്പോൾ തണുപ്പ്, അതുവരെയുള്ള തണുപ്പ് എന്നൊക്കെ പറഞ്ഞോട്ടല്ലോ, രക്ഷയില്ലാത്ത തണുപ്പാവട്ടാ. നിങ്ങൾ വിചാരിക്കണ കാര്യമില്ല, ഇവിടെ ഇരുന്നുകാണ്ട് ഹിമാലയം കാണുമ്പോൾ നല്ല രസമല്ലേ കാണുമ്പോൾ. നമ്മൾ അരുൺ സ്മോക്കിന് വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് സ്വർഗമാണെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരും, കാരണം തണുപ്പ് ഇങ്ങനെ കയറും. തണുപ്പ് ഒരു പീക്ക് ലെവലിൽ കണ്ട് എത്തുമ്പോണ്ടല്ലോ എൻ്റെ കാൽ വേണമെങ്കിൽ ഷോക്സ് ഇല്ല കേട്ടോ. ആ സമയത്ത് ഷോക്സൊക്കെ ഞാൻ പിന്നെ വാങ്ങിയത്, ഷോക്സ് ഇല്ല. കാരണം ഞാൻ യാത്രയിൽ വരുമ്പോൾ കർണാടകയിൽ വെച്ച് നല്ല മഴ കിട്ടിയപ്പോൾ ഷോക്സ് നനഞ്ഞപ്പോൾ ഞാൻ വലിച്ചെറിഞ്ഞ്, ഷോക്സ് ഉണക്കാനൊന്നും നിന്നില്ല, വലിച്ചെറിഞ്ഞു. അപ്പോൾ ഷോക്സ് ഇല്ല എൻ്റെ കാൽമേ. കാൽമക്കൂടിയും കൈമക്കൂടിയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് കയറുക. എൻ്റെ ഗ്ലൗസ് ആണെങ്കിൽ അത്ര വലിയ പവറുള്ള ഗ്ലൗസൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. രാത്രി ആവണേനനുസരിച്ച് തണുപ്പിങ്ങോട്ട് കയറിയിട്ട് പിന്നെ നിതിനും എന്താ പറയുക, മനും വയനാടായതുകൊണ്ട് അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം വയനാട് ഡിസംബറിലൊക്കെ കിട്ടുന്ന ഏകദേശം നല്ലൊരു തണുപ്പ് തന്നെയാണ് അവർക്ക് ആ രാത്രി. പക്ഷേ കുറേ കുറേ ആണ്ട് കയ്യും തോറും തണുപ്പ് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരിക, ഇരുട്ടയിക്കണ സംഭവം. പക്ഷെ ഞങ്ങൾ മല കയറുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി കയറി മുകൾക്ക് മുകൾക്ക് പോവല്ലേ, തണുപ്പ് ഇങ്ങനെ കൂടി വന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ മനു എന്നെ വണ്ടി നിർത്തി. എന്നെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു നടക്കൂല മക്കളെ, നമുക്കിവിടെ എവിടെയെങ്കിലും റൂം എടുക്കാറില്ലേ. അങ്ങനൊരു അപ്പോഴേക്കും ഞങ്ങൾ കാർഗിലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. കാർഗിൽ നിങ്ങൾ വിചാരിക്കണ ഒരു കാർഗിൽ എന്ന് പറഞ്ഞ ഒരു തരിശു ഭൂമിയൊന്നുമല്ല, കാർഗിൽ ഒരു ടൗണാണ്, നല്ല അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗണാണ്. ഞാൻ അവിടെ റൂം എടുക്കണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അവിടുന്ന് അവരെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുറേ ആൾ നോക്കി അവരവിടെ ഉണ്ടാകുന്നു, പക്ഷെ കണ്ടില്ല. അപ്പോൾ ഞാൻ മനുവിനോടൊപ്പം എന്നാൽ നമുക്ക് വിടാം. അപ്പോൾ ആ സമയമായപ്പോഴത്തെ ഞങ്ങൾ ഫുഡ് കഴിച്ചാലോ പറഞ്ഞു, കാരണം ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടൂലല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച്, നല്ല ചപ്പാത്തിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഫുഡ് കഴിച്ച്, പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ അവരെ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം മ്യൂൺചമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ തണുപ്പ് നല്ല കൂടിയതുകൊണ്ടാട്ടോ ഞങ്ങൾ റൂം എടുത്തി. അവിടെ പോയി അവിടെ നിർത്തി. അവിടെ എന്താ പറയുക, ഒരു മൊണാസ്ട്രി ലുക്കാണ്. നമ്മൾ അവിടെ ഈ ബുദ്ധന്മാരെ പ്രയർ വീലൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ടിൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പ്രയർ വീലൊക്കെ കുറേ കാണാൻ പറ്റും, കാരണം അവിടെ കൂടുതൽ ബുദ്ധൻസാണ്. അങ്ങനെ മ്യൂൺചമ്പ അവിടെ റൂം കിട്ടി. അവിടെ റൂമെടുത്ത് റൂമല്ല, അത്യാവശ്യം നല്ല സെറ്റപ്പ് റൂമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇതിൽ കിട്ടി. ഞങ്ങൾ അപ്പം തന്നെ ഞാൻ ക്യാഷ് അവർക്ക് കൊടുത്ത്, കാരണം ഫുഡിൻ്റെ പൈസയും ഇതിൻ്റെ പൈസയും കൂടി കൂട്ടിക്കാണ്ട് ഞാൻ അവർക്ക് എൻ്റെ പൈസ ഞാൻ ക്ലിയർ ചെയ്ത്, കാരണം അവരായിരുന്നു പൈസ കൊടുത്തിരുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ റൂമെടുത്ത് പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി ഞങ്ങൾ അവിടെ പുറത്ത് തീയാണ്ടിട്ട് റോഡ് സൈഡിൽ ഫുള്ള് ചമ്മലൊക്കെ കൂടി വാരി കൂട്ടിയിട്ട് തീയിട്ടിട്ട് ആ തീയിലിങ്ങനെ കുറേ നേരം നിന്ന്. അപ്പോൾ എന്തൊരു ആശ്വാസം എന്ന് പറയുക, കഴിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് തീൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ കുറച്ച് നേരം നിന്ന് ഈ ക്യാമ്പ് ഫയറൊക്കെ ആയി കണ്ട് പാട്ടൊക്കെ ഇട്ട് കണ്ട് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ ചിലവഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്താകും, ഇവരെ കൂടെ പോവോ അതോ ഇപ്പോൾ ഫിറോസും എല്ലാവരും പോയി, അവരൊക്കെ മിസ്സായി. ഇനി ബാക്കിയുള്ളവരെ കിട്ടുമോ, ചെമ്പനെ നാളെ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ ഈവനിങ് 5 മണിക്ക് നമുക്ക് പറയാം. അപ്പോൾ നാളെ ഈവനിങ് 5 മണിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, അപ്പോൾ ഇതിലുള്ള എല്ലാവരും ഫേസ്ബുക്കിലുള്ള മാക്സിമം ആൾക്കാരും താഴെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉണ്ട്. ഫേസ്ബുക്കിലുള്ള ആൾക്കാർ കേട്ടോ, ഫേസ്ബുക്ക് എത്ര ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് പറയാം. അപ്പോൾ ഉള്ള ആൾക്കാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. താഴെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ആ ലിങ്കിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ടുള്ളൊരു ഹെൽപ്പ് അതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക പേജിൽ കയറിയിട്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ജസ്റ്റ് ഫോളോ ചെയ്യാം.
അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.